നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മീഡിയം ബജറ്റിലുള്ള ഒരു പുതിയ വീടാണ്. പാലാ പൊൻകുന്നം ഹൈവേയിലെ പൂരണി ടൗണിൽ നിന്നും 800 മീറ്റർ ഹൈവേയിൽ നിന്നും 800 മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടിച്ചിരിക്കുന്ന ഒരു വീടാണ്. 11 സെന്റിലാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത്. 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയ മനോഹരമായ ഒരു വീടാണ്. നല്ല വിശാലമായ മുറ്റുമൊക്കെ ആയിട്ട് നല്ല ഇന്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി വീടാണ്. ഈ ഒരു വീട് ചോദിക്കുന്ന വില 59 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. ലോൺ സൗകര്യം അറേഞ്ച് ചെയ്തിരുന്നതാണ്. അപ്പൊ നല്ല സൗകര്യത്തിലിരിക്കുന്ന നല്ലൊരു വീട് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. നല്ല മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ അതിമനോഹരമായി പണിതിരിക്കുന്ന ഒരു വീടാണിത്. പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിലാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത്. വിശാലമായ മുറ്റമാണ്. നമുക്കൊരു 3-4 കാറുകൾ കയറ്റിയിടാനുള്ള സ്പേസുള്ള മുറ്റമാണ്. നല്ലൊരു എലിവേഷനിൽ പണിതിരിക്കുന്ന ഒരു മനോഹരമായ വീടാണ്. ഇതൊരു മീഡിയം ബജറ്റിലുള്ളൊരു വീടാണ്. 3 ബെഡ്റൂമോടുകൂടി വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഇതാണ് ഈ വീടിൻ്റെ ഒരു പോർച്ച്. ഗേറ്റ് കടന്ന് നേരെ പോർച്ചിലേക്ക് വണ്ടി കയറ്റിടാവുന്ന വിധത്തിൽ ചെയ്തിരിക്കുന്നു. നല്ല വലിയ പോർച്ചാണ്. ഈ ഒരു ഭാഗത്തായി നമുക്ക് ചെടികളോ പച്ചക്കറികളൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിരിക്കുന്നു. 11 സെന്റിലാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത്. നല്ല വിശാലമായ മുറ്റമൊക്കെ ഉണ്ട്. അല്പം ഉയർന്ന സ്ഥലത്താണ്. യാതൊരു കാരണവശാലും ഫ്ലഡ് ബാധിക്കുന്ന പ്രദേശമൊന്നുമല്ല. ഇതാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട്. മൊത്തം ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. നല്ല മനോഹരമായ തേക്കിൻതടിയിൽ പണിതിരിക്കുന്ന ജനലുകളും കതകുകളുമൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം വീടിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് ഒന്ന് പോവുകയാണ്. ഇതാണ് നമ്മുടെ ലിവിംഗ് ഹാള്. വലിയ ലിവിംഗ് ഹാളാണ്. നല്ല മനോഹരമായ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. നല്ല LED ലൈറ്റുകളും ഫാനുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല തേക്കിൻതടിയിൽ തീർത്തിരിക്കുന്ന കബോർഡുകളൊക്കെയാണ്. നമുക്കിവിടെ ടി വി യൂണിറ്റിനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നല്ലൊരു പാർട്ടീഷനൊക്കെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഡൈനിങ് ഏരിയ. നല്ല മനോഹരമായ ഫ്ലോർ ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു പർഗോളയൊക്കെ ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായി നല്ല കബോർഡുകൾ ചെയ്തിരിക്കുന്നു. നല്ല ഡിസൈനിൽ മനോഹരമായ തടി കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന കബോർഡുകളാണുള്ളത്. ഈ ഒരു ഭാഗത്തായി നമ്മുടെ വാഷേരിയ കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയുള്ള രീതിയിൽ കബോർഡുകളോടുകൂടി നല്ല ബ്രാൻഡഡ് ഐറ്റംസാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പൈപ്പുകളും ഫിറ്റിങ്സുകളും അതുപോലെ തന്നെ സെറാമിക് ഐറ്റംസ് എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റംസാണ്. നല്ല വലിയൊരു ഡൈനിങ് ഏരിയയാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് പോകാം. ഇതാണ് നമ്മുടെ കിച്ചൺ. നല്ല മനോഹരമായ രീതിയിൽ കബോർഡുകൾ ചെയ്തിരിക്കുന്നു. നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ചിമ്മിനിയും ഹോബും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായി നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നു. ഒരു വുഡൻ ഷെയ്ഡിലുള്ള ഫ്ലോറിംഗ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല തേക്കിൻതടിയിൽ ചെയ്തിരിക്കുന്ന നല്ല കബോർഡ് വർക്കുകളാണുള്ളത്. വളരെ ഭംഗിയായിട്ട് നല്ല സൗകര്യപ്രദമായ രീതിയിൽ കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. ആവശ്യത്തിലുള്ള പ്ലഗ് പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല കമ്പനിയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ചിമ്മിനി ഹോബൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു വർക്ക് ഏരിയ കൂടിയുണ്ട്. ഇവിടെ ഒരു സിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുപ്പ് വെച്ചിട്ടുണ്ട്. നല്ല കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 3 ബെഡ്റൂമുകളാണുള്ളത്. ഇതാണ് ഒരു ബെഡ്റൂം. നല്ല വലിയ ബെഡ്റൂമാണ്. ഇവിടെ കർട്ടൻ ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. നമുക്ക് നല്ല വലിയ ബാത്റൂം ഇവിടെ ഉണ്ട്. മനോഹരമായ ടൈൽസൊക്കെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം. ഇതാണ് നമ്മുടെ 2-ാമത്തെ ബെഡ്റൂം. നല്ല വലിയ ജനലുകൾ കൊടുത്തിരിക്കുന്നു. ഈ ഡ്രസ്സിംഗ് ഏരിയയിൽ നല്ല കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റാണുള്ളത്. ഈ ഒരു ഭാഗത്തായി നമ്മുടെ 3-ാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നു. 2 സൈഡിലും ജനലുകളൊക്കെ ഉണ്ട്. എല്ലാ മുറിയിലും ഫാനും ലൈറ്റുകളും എല്ലാം കൊടുത്തിരിക്കുന്നു. ഇതിനും ഡ്രസ്സിംഗ് ഏരിയയിൽ നല്ല കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. ഇഷ്ടംപോലെ സ്റ്റോറേജ് ഉള്ള രീതിയിലാണ് കബോർഡുകൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാത്റൂം ഇവിടെ കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ബാത്റൂമുകളൊക്കെയാണ്. നല്ല സൗകര്യപ്രദമായ രീതിയിലുള്ള ഒരു വീടാണ്. നമുക്ക് ഇവിടുന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് കാണാം. ഇവിടുന്ന് മേളിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഈ സൈഡിൽ കോമ്പൗണ്ടൊക്കെ കെട്ടിത്തിരിച്ചിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായി നമുക്ക് ചെടികളൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു.
പുറകുവശത്താണ് നമ്മുടെ കിണർ വന്നിരിക്കുന്നത്. ഇഷ്ടംപോലെ വെള്ളമുള്ള ഏരിയയാണ്. പതിനൊന്ന് സെൻറ്റിലാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത്. നല്ല അയൽവക്കങ്ങളും ഒക്കെയുള്ള നല്ലൊരു ഏരിയയാണ്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ്. നല്ലൊരു ഏരിയയിൽ പണിതിരിക്കുന്ന ഒരു വീടാണ്. മികച്ച ക്വാളിറ്റിയിൽ നല്ല മനോഹരമായി പണിതിരിക്കുന്ന ഒരു വീടാണ്. നല്ല ഇന്റീരിയർ വർക്കുകളൊക്കെ ഉണ്ട്. നല്ല കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. നല്ല സൗകര്യങ്ങളുണ്ട്. കിച്ചണും വർക്ക് ഏരിയയും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂമുകളുണ്ട്. നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലാ പൊൻകുന്നം ഹൈവേയിലാണ്. പൂവരണി ടൗണിൽ നിന്നും ഹൈവേയിൽ നിന്നും ഒരു 800 മീറ്റർ മാത്രം മാറിയിട്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഇരിക്കുന്ന ഒരു വീടാണ്. ഈ ഒരു വീട് ചോദിക്കുന്ന പോലെ 59 ലക്ഷം രൂപ മാത്രമാണ് ഒരു മീഡിയം ലെവൽ ഉള്ള ബജറ്റാണ്. അപ്പോൾ ഈ ഒരു വീട് നമ്മുടെ ലോൺ സൗകര്യം അറേഞ്ച് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നല്ല വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നാളെക്കാണ് നമ്പർ വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീട് വന്ന് കണ്ട് ലൊക്കേഷനൊക്കെ ബോധ്യപ്പെട്ട് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാൻ സപ്പോർട്ട് നമ്മൾ തരുന്നതാണ്. ലോൺ സൗകര്യം അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.